എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ 6 മാസം കൊണ്ട് SSLC യും പ്ലസ് ടുവും NIOSലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് തന്നെ പറയാം. NIOSൻ്റെ ഒരു പ്രത്യേകത, രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് 6 മാസം കൊണ്ട് SSLC യും പ്ലസ് ടുവും എന്നുള്ള തമ്പനയിൽ നിങ്ങൾ കാണാനിടയായത്. ഇനി അതിനൊരു സത്യാവസ്ഥ കൂടി ഞാൻ പറയാം. 6 മാസം കൊണ്ട് എന്തായാലും ഈ 6 സബ്ജക്റ്റ് പഠിച്ച് നല്ല മാർക്ക് കരസ്ഥമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 6 മാസം കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു വസ്തുതയാണ്. ഇനി കഴിവുള്ളവർ 6 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ ബാച്ചിനുള്ള എക്സാം, 2022 ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നിങ്ങൾക്കുള്ള എക്സാം വരുന്നത് എന്നാണ്, 2023 ഏപ്രിൽ. അതിലേക്കുള്ള രജിസ്ട്രേഷൻ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് 2023 ഒക്ടോബർ, അടുത്ത വർഷത്തെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതുപോലെ കമൻസിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടുള്ള പാലോട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയ സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേർന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും എവിടെ ഇരുന്ന് വേണോ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് NIOSൻ്റെ ക്ലാസ്സുകൾ പഠിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുവൈറ്റിൽ നിന്നൊക്കെ ഒരു വിദ്യാർത്ഥിനി അവൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് എക്സാം എഴുതാനായിട്ട് സാധിച്ചില്ല, എന്ത് ചെയ്യാൻ, നാട്ടിലെത്താൻ കഴിയാത്തതുകൊണ്ട് എക്സാം എഴുതാൻ സാധിച്ചില്ല. ഇപ്പം ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ കാസർഗോഡ്, മലപ്പുറം, അതുപോലെ പാലക്കാട്, വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും എന്താണ് ജെന്യുവിൻ അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്ന, ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും കോഴ്സ് കഴിഞ്ഞിറങ്ങിയവർ ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം ഞാൻ ഈ പറയുന്നത്, ഇവിടെ വന്ന് നിന്ന് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ല എങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമുക്കങ്ങനെ ജെന്യുൻ അല്ലാത്ത കാര്യം ഒരിക്കലും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം നാളെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ചാനലിലൂടെ വരേണ്ട ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അറിയിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറുകൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞങ്ങളുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതിനുള്ള കാരണം, മിക്കവാറും NIOS ക്ലാസ്സുകൾ പഠിക്കുന്നവർ കൂടുതലും ഏതെങ്കിലും ജോലിയിലൊക്കെ എന്താണ് എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ഒരു ദിവസം ഹിസ്റ്ററി ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം സോഷ്യോളജി ആവാം, പൊളിറ്റിക്സ്, എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് വോയിസ് വാട്സപ്പിലൂടെയാണ് ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത്. കാരണം പിന്നീട് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ക്ലാസ് നൽകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, പിന്നീട് അവർക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് ക്ലാസ് നഷ്ടപ്പെടുമല്ലേ. അപ്പോൾ വാട്സപ്പ് വോയിസ് ആകുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങൾ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ ആ വോയിസ് അവിടെ ഉണ്ടാവും. പിന്നീട് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടിക്ക് ആ വോയിസ് എടുത്ത് കേട്ട് മനസ്സിലാക്കാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും കഴിയും. ഇനി എന്താണ്, സത്യസന്ധമായി മാത്രമാണ് ഞങ്ങളുടെ ക്ലാസ്സുകളെന്ന് പറഞ്ഞു. മിതമായ നിരക്കിലാണ് രജിസ്ട്രേഷനും അതുപോലെ എക്സാം ഫീയും ഒക്കെ കഴിഞ്ഞിട്ട് മിതമായ നിരക്കിൽ മാത്രമാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്, ഹ്യൂമാനിറ്റീസ് മാത്രമാണ് ഞങ്ങളിവിടെ, സയൻസോ കൊമേഴ്സോ വേറെ ഒന്നും നൽകുന്നില്ല. ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെന്താണ് ഇംഗ്ലീഷ്, മലയാളം, ഡേറ്റ എൻട്രി, 6 സബ്ജക്റ്റുകളാണ് ഞങ്ങൾ നൽകുന്നത്. അതിൽ സബ്ജക്റ്റ് ക്ലാസ്സുകൾ, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്നീ ക്ലാസ്സുകൾ ഞാനാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഡേറ്റ എൻട്രി എന്ന് പറയുന്നത് അത് രമ്യ എന്ന് പറയുന്നൊരു ടീച്ചറാണ്. പിന്നെന്താണ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷ് എന്നുള്ള NIOSൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നൽകുന്ന ചാനലുണ്ടല്ലോ, അതിലുള്ള ധന്യ ടീച്ചറാണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ എടുത്തിട്ട് വിളിക്കുക. എന്താണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.
ഇനി മിക്ക വിദ്യാർത്ഥികളും ചെയ്യാറുള്ള എന്താണ് സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ അഡ്മിഷൻ എടുക്കാനൊക്കെ ഇപ്പോൾ സാധിക്കുമല്ലേ. നിങ്ങൾ സ്വന്തമായിട്ട് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവിടെ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണെന്നോ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംശയം വരുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കാത്തതിൻ്റെ ഒരു പോരായ്മ അന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ അസൈൻമെൻ്റ് ആൻഡ് പ്രോജക്റ്റാണ്. അസൈൻമെൻറ്റ് പ്രോജക്റ്റൊക്കെ നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ എന്താണ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ അസൈൻമെൻറ്റിനൊക്കെ നമ്മൾ മറ്റാരുടെയെങ്കിലും ഹെൽപ്പൊക്കെ വേണ്ടി വരും. അതിനേക്കാൾ ഉപരി എന്തെങ്കിലും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സമീപിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ തന്നെ ഇത് കാണുന്ന മിക്കവാറും പേർക്കറിയാം, ഒരുപാട് പേര് ഞങ്ങളെ എന്താണ് ഇത് ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് മിക്കവാറും പേർക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ എവിടെയൊക്കെ ചെന്ന് അഡ്മിഷൻ എടുത്ത് കറക്റ്റ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നില്ല, പറ്റിക്കപ്പെട്ടു എന്ന് വിളിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും ഒരവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെന്താണ്, സബ്ജക്റ്റ് ക്ലാസ്സുകൾ നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ പഠിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം, ഏതെങ്കിലും ഒരു ട്യൂഷൻ്റെ സഹായത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, ഇംഗ്ലീഷൊക്കെ നല്ല വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, പഠിക്കാനായിട്ടും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഫോക്കസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്, നിങ്ങൾക്ക് ഫോക്കസ് ഐ പാലോട് തിരുവനന്തപുരം ജില്ലയിലുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ എന്നെ കേട്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് പരിചയമുള്ള ക്ലാസ് ഈ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ക്ലാസ്സുകളിലേക്ക് വരാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.